ഈ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ഒരു ധ്യാനം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിക്കുമല്ലോ. അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തർ ഓരോ അവരുടെ ഷെയറിങ്ങും അവരുടെ സങ്കടങ്ങൾ പിന്നെ അവരുടെ പ്രാർത്ഥനയോഗങ്ങളൊക്കെ ഇങ്ങനെ പറയും, ചിലരിങ്ങനെ എഴുതി തരും. അങ്ങനെ ഒരു ഒരു കൊച്ചിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് അതിനുണ്ടായിരുന്ന കുറേ സങ്കടങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അവരുടെ ഒരു പ്രൈവസി ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്താ സംഭവമെന്നോ പ്രശ്നം എന്തോന്നോ പറയാത്തത്, കാരണം നമുക്കിത് ജനറലി പെട്ടെന്ന് മനസ്സാവുന്നതാണ്. അപ്പോൾ കൊച്ചു കുറേ സങ്കടങ്ങൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കേട്ടുകൊണ്ടിരുന്നപ്പം എനിക്ക് തന്നെ ഭയങ്കര വിഷമം തോന്നി. അത്രയും ദൈവമേ ഇതങ്ങ് എങ്ങനെ പിടിച്ചു നിന്നു. ഈ കൊച്ചിങ്ങനെ ഈ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു 10-15 മിനിറ്റോളം ഇങ്ങനെ അവളുടെ ആ കൊച്ചിൻ്റെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ എന്നോട് ഇങ്ങനെ ചോദിച്ചു വെച്ചാൽ എന്തിനാ ശരിക്കും ഈശോ എന്നെ ഇതിനകത്തൂടെയൊക്കെ കടത്തിവിടുന്നത്. അവളിങ്ങനെ പറഞ്ഞു, അച്ഛൻ ഞാൻ പല തവണയും ചോദിച്ചിട്ടുണ്ട് ഈ പ്രശ്നം ഉള്ളപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഈ പ്രശ്നം ഒന്ന് ഒഴിവായി ഒഴിവാകുമെന്ന് തോന്നുന്ന സമയത്ത് ഇതൊന്ന് സബ്സൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു വേദന കുറയുന്ന സമയത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈശോയെ എന്തിനാണ് എന്നെ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നത് ഇങ്ങനെയാണോ, ഇത്രയും സഹനം തന്നുകൊണ്ടാണോ സ്നേഹിക്കണമെന്ന്. കൊച്ചിൻ്റെ സംഭവം അവിടെ നിൽക്കട്ടെ, കൊച്ചിൻ്റെ ആ വേദന അവിടെ നിൽക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചോദിച്ചു പോകുന്നുണ്ട്, ചിലപ്പോൾ ചില രോഗങ്ങൾ വരുമ്പോഴായിരിക്കാം, ചിലപ്പോൾ അത്രയും വലിയൊരു ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ശരിക്കും ചോദിച്ചിട്ടുണ്ട് കർത്താവ് എന്തിന് നീ എന്നെ ഉദ്ദേശിക്കണ കർത്താവേ, എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണവും പൊള്ളലും ഒക്കെ എന്തിനാ അനുവദിക്കുന്നതെന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ, എത്രമാത്രം അത് നമ്മുടെ ഉള്ളിലോട്ടൊക്കെ നിറയുമെന്ന് അറിഞ്ഞുകൂടാ, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ലാതെ സമാധാനമായിട്ടൊക്കെ പോകണം നമ്മൾക്ക് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതൊരു വിദൂര സ്വപ്നം മാത്രം നമുക്കറിയാം. നമുക്ക് നമ്മുടെ ലൈഫ് സിറ്റുവേഷനിൽ എന്തോരം സഹനങ്ങൾ, എന്തോരം വേദനകൾ, ഓരോ ദിവസവും ഇന്ന് തന്നെ എന്തോരം വേദന ഉണ്ടായി, ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പം നമുക്ക് ഇന്ന് വൈകിട്ടിരുന്ന് ചിന്തിക്കാം, കർത്താവ് എന്തിന് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചാരംഭിച്ച ഒരു ദിവസമല്ലേ, ഇന്ന് പള്ളി പോയില്ലേ, ഇന്ന് വചനം വായിച്ചില്ലേ, ഇന്ന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലോ, എന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ ഒരു പരീക്ഷണത്തിൽ കൂടെ കടത്തിവിട്ടെ. ഈ ചോദ്യം എല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുതരുന്ന ഒരു വലിയ രഹസ്യം നമ്മൾ തിരിച്ചറിയേണ്ടതും നമുക്കിപ്പോൾ ഉള്ള ആ പ്രതിസന്ധി, ചോദ്യം ചെയ്തിട്ട് ഉത്തരവൊന്നും കിട്ടുന്നില്ല, നമുക്കിതിൻ്റെ ഒരു പിടിയും കിട്ടുന്നില്ല, എന്നാൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തതെന്നോ എന്തുകൊണ്ട് ഇങ്ങനെ വേദന വരുന്നോ ഒരു പിടിയില്ല. പക്ഷേ നമ്മളെ ശക്തിപ്പെടുത്തേണ്ട ഒരു വലിയ കാര്യം ഈശോ തന്നെ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ഒത്തിരി തവണ വായിച്ചിട്ടുണ്ട്, ഈ 10-ാമത്തെ അധ്യായം ഈശോയെക്കുറിച്ച് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈശോ തന്നെ പറയുന്നൊരു കാര്യം. 10-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഈശോ ഇങ്ങനെ ഞാൻ നല്ല ഇടയനാണെന്ന് പറയുന്നൊരു സിറ്റുവേഷൻ കേട്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇടയൻ ചെയ്യുന്നൊരു കാര്യം, ഇടയൻ തനിക്കുള്ളതിനെല്ലാം പുറത്തേക്ക് ഇറക്കി വിട്ട് അവയ്ക്ക് മുമ്പേ നടക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ്, ആ വലിയ അഭിഷേകത്തിൻ്റെ വചനം മുറിച്ച് മുറിച്ചൊന്ന് ധ്യാനിക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് വലിയ ബോധ്യങ്ങൾ തരും ഈശോ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്ന്. ഇടയൻ തനിക്കുള്ളതിനെയെല്ലാം അവിടെ ഒരു സ്ലാഷ് ഇടണം, പുറത്തേക്ക് ഇറക്കി വിട്ട് സ്ലാഷ് ഇടുക, അവയ്ക്ക് മുമ്പേ നടക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്കൊരു ഇൻസ്പിറേഷൻ തരേണ്ടതും നമുക്കൊന്ന് എഴുന്നേക്കാൻ വീണ്ടും ബോധ്യം തരേണ്ടതുമായ വലിയൊരു വചനമാണിത്. ഒന്ന്, ഇടയൻ ഈശോ അവിടെ തന്നെ ഉണ്ട്. എൻ്റെ ഈ കടത്തിലും എൻ്റെ ഈ രോഗത്തിലും ഞാൻ പരീക്ഷ തോറ്റുപോയപ്പോഴും എനിക്ക് ഈ വേദനയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ഇടയൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽപ്പുണ്ട്. ഒന്ന് ഒരു വികാരം ഇല്ലാതെ അത് അനുഭവിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയല്ല, ആസ് എ കെയറർ, ഒരു പ്രൊട്ടക്ടറായിട്ട് ഇനി ഇതിന് അപ്പുറത്തേക്ക്, ഈ വേദനയ്ക്ക് അപ്പുറത്തേക്ക് നിനക്ക് വേണ്ടി നല്ലതൊരുക്കി വെച്ച് ഇടയൻ അവിടെ തന്നെ ഉണ്ട്. നീ വീണു പോകാത്തതും, നീ വീണു പോയാൽ തന്നെ തളർന്നു പോകാത്തതും, ആളുകൾ നിന്നെ തകർക്കാൻ ശ്രമിച്ചിട്ട് നീ വീണ്ടും എഴുന്നേറ്റതും ഈ ഒറ്റ കാര്യം കൊണ്ടാണ്. ദ ഷെപ്പേർഡ് ഇസ് സ്റ്റിൽ ദെയർ, ഇടയൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഓർക്കണം, രണ്ടാമത്തെ ഒരു വാക്ക് ഇങ്ങനെയാണ്, തനിക്കുള്ളതിനെയെല്ലാം. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ പ്രതിസന്ധിയോടെ കടന്നു പോകുന്ന ഞാൻ നീ ഇപ്പോഴും ഈശോയുടേതാണ്, ഈശോയുടെ പ്രിയപ്പെട്ട കൊച്ചാണ്, ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞാണ്. ഈ പരീക്ഷ തോറ്റുപോയ നീ, ഈ ബന്ധത്തിൽ ഒരു വിഷമം ഉണ്ടായ നീ, ഈ ജോലി നഷ്ടപ്പെട്ടു പോയ നീ, ഈ നല്ല ബന്ധത്തിൽ നിന്നൊരു ഉലച്ചിലുണ്ടായ നീ, ഇപ്പോൾ ഈ ക്രൈസിസിൽ കൂടെ കടന്നു പോകുന്ന നീ ഇപ്പോഴും ഈശോയുടെ സ്വന്തമാണ്. ഇടയൻ തനിക്കുള്ളതിനെയെല്ലാം, ദാറ്റ്സ് അവർ ഐഡൻറ്റിറ്റി. എത്ര നിരാശയിലേക്ക് വീണു പോയാലും, എത്ര ഒറ്റപ്പെട്ടു പോയി, ഒറ്റ കൊടുക്കപ്പെട്ടു പോയി, കൂടെ നിന്നവരെല്ലാം ചതിച്ചു, നമ്മൾ കൈപിടിച്ച് ഉയർത്തിയവരൊക്കെ നമ്മുടെ കുതികാല് പിടിച്ച് വലിച്ചു, നമ്മളെ താഴെയിട്ടു, എൻ്റെ കൂടെ ആരുമില്ലെന്ന് പറയുമ്പോഴും, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറയുമ്പോഴും ഈ ഐഡൻറ്റിറ്റി മറക്കരുത്. ഇടയൻ തനിക്കുള്ളതിനെയെല്ലാം, ഞാനും നീയും ജയിച്ചു നിൽക്കുന്ന നമ്മൾ, തോറ്റു നിൽക്കുന്ന നമ്മൾ, ഏതവസ്ഥയിലായാലും, നീ ഒരു പാപി ആയിക്കോട്ടെ, നീ ഈശോയിൽ നിന്ന് ഓടി അകന്നു പോയിട്ടെ, നീ ഈശോയിൽ നിന്ന് ആ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോയി, ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു, നിൻ്റെ സ്റ്റാറ്റസ് എന്താ നോക്കുന്നില്ല, ദ സ്റ്റാറ്റസ് ഐഡൻറ്റിറ്റി ഇതാണ്, നീ ഈശോയ്ക്കുള്ളതാണ്, ഈശോയുടെ സ്വന്തമാണ്, ഈശോയുടെ കുഞ്ഞാണ്, ഈശോയുടെ പ്രിയപ്പെട്ട കൊച്ചാണ്. അവൻ തനിക്കുള്ളതിനെയെല്ലാം, ഇടയൻ തനിക്കുള്ളതിനെയെല്ലാം. 3-ാമത്തെ വാക്ക് ശ്രദ്ധിക്കണം, പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കംഫർട്ട് സോണിൽ നിൽക്കാൻ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, കടബാധ്യതയോ രോഗമോ പരാജയമോ കണ്ണുനീരോ ഒന്നും ഉണ്ടാവില്ല, ഈശോ എല്ലാം നന്നായിട്ട് പോകണം, നില്ല ആശ്രയിക്കുന്ന ഞാൻ, പള്ളി പോകുന്ന ഞാൻ, വചനം വായിക്കുന്ന ഞാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ കംഫർട്ട് സോണിൽ നിന്നാൽ നമ്മൾ വളരില്ല എന്ന് നമുക്കും അറിയാം, ഈശോയ്ക്കും അറിയാം. ഈ ചലഞ്ചിങ് സിറ്റുവേഷൻസ് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരാനുള്ള ഒരു 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 മരുന്ന്.
എല്ലാ ക്രൈസിസുകളുമാണ് നമ്മൾ ഇന്ന് നമ്മളെന്താണോ നമ്മളെ ആക്കി തീർത്തേക്കുന്നത് എല്ലാ ക്രൈസിസ് സിറ്റുവേഷൻസാണ്, വേദനയുടെ അനുഭവങ്ങളാണ്, നമ്മുടെ നട്ടല് പിരിച്ചൊടിച്ചതും നമ്മളെ തകർത്ത് കളയാൻ ശ്രമിച്ച ആ സിറ്റുവേഷൻസ് ഒക്കെ തന്നെയാണ് നമ്മളെ നമ്മളാക്കി മാറ്റിയത്, നമ്മളെ സ്ട്രോങ് ആക്കി മാറ്റിയത്. അത് മറന്നേക്കല്ല്. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചോദിക്കുക, ഈശോയെ എന്തിനാ അത്രയും വലിയ വേദന അനുവദിച്ചു? പക്ഷെ അത്രയും വലിയ വേദന അനുവദിച്ചു എന്ന് മാത്രമല്ല, നീ അതിനെ അതിജീവിച്ചപ്പോഴാണ് നിന്റെ ശക്തി എന്താണെന്നും നിന്റെ ഉള്ളിലിരിക്കുന്നവൻ്റെ ശക്തി എന്താണെന്നും നീ ശരിക്കും മനസ്സിലാക്കിയത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബോധ്യം ഇതാണ്, ഈ കംഫർട്ട് സോണിൽ ഇരിക്കാനല്ല ഈശോ നമ്മളെ വിളിച്ചേക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തേക്ക് അവൻ ഇറക്കി വിടുന്നു, ഇടയനാണ് ഇറക്കി വിടുന്നത്. ഈ കടത്തിലേക്കായാലും ഈ രോഗത്തിലേക്കായാലും ഈ പരാജയത്തിലേക്കായാലും ഇപ്പം എന്തെങ്കിലുമൊക്കെ ഈശോ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കൂടെ ഉണ്ടായിരുന്നു, ചുമ്മാ ഇറക്കി തള്ളിവിടുകയല്ലായിരുന്നു, അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ ബോധ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെയും, നാളെ ഇനി ചിലപ്പോൾ വേറൊരു പ്രശ്നം വന്നാലും നമുക്ക് കിട്ടേണ്ട ബോധ്യം, നമ്മളെ മുന്നോട്ട് നയിക്കേണ്ട ആ ഒരു പവർ ഇതാണ്, ഫ്യുവൽ ഇതാണ്. അവൻ തനിക്കുള്ളതിനെല്ലാം പുറത്തേക്ക് ഇറക്കി വിട്ട്, ഈശോയുടെ സ്വന്തമാണ്, എന്നെ ഈ സിറ്റുവേഷനിലേക്ക് ഇത് ഈശോ അറിയാണ്ട് സംഭവിച്ചതല്ല, അറിയാണ്ട് സംഭവിച്ചതല്ലെങ്കിൽ ഇതിനെ അതിജീവിക്കാനും ഈശോ ശക്തി തരും. അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ആൻഡ് ദാറ്റ്സ് എ പവർ. അവൻ തനിക്കുള്ളതിനെല്ലാം പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് അവയ്ക്ക് മുമ്പേ നടക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പം നീ ഈ കടത്തിൽ കൂടെ പോകാണല്ലോ, ഇപ്പോൾ ഈ രോഗത്തിൽ കൂടെ, ഇപ്പോൾ ഈ പരാജയത്തിൽ കൂടെ, ഇപ്പോൾ ഒരു ക്രൈസിസിൽ കൂടെ കടന്നു പോകാണല്ലോ, ഇപ്പോൾ ഒറ്റയ്ക്കായിരിക്കുകയാണ്. പക്ഷെ ഒരൊറ്റ ബോധ്യം ഇതാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, മുമ്പിൽ ഒരാളുണ്ട്. ആര്? ഈശോ തന്നെ, വേറെ ആരുണ്ട്? ആ ഒരൊറ്റ ബോധ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാട്ട് എവർ ക്രൈസിസ് യു ആർ ഗോയിങ് ത്രൂ, ഇപ്പം കടന്നു പോകുന്ന എന്ത് പ്രതിസന്ധി ആവട്ടെ, ഈശോ കൺമുമ്പിൽ നിൽക്കുകയാണ്. ആ ഒരൊറ്റ ബോധ്യം വേണം നമ്മളെ പിടിച്ചു നിർത്താൻ. സഹായിക്കാൻ നമുക്ക് വേറെ ആരുമില്ലെന്ന്, ഈശോ അല്ലാണ്ട് വെളിച്ചം തരാൻ വേറെ ആരുണ്ട്? ഇതുവരെ വഴി നടത്തിയവരൊക്കെ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, ഇത്രയും കാലം കൂടെ ഓടിയവരൊക്കെ അവരവരുടെ വഴിക്ക് പോയി. ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് പുറകിൽ ഇങ്ങനെ തള്ളി തന്നവരൊക്കെ അത് വെറും തള്ളായിരുന്നു നമുക്ക് മനസ്സിലായി, അവരാരും ഇന്ന് നമ്മുടെ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമ്മുടെ കൂടെ ഇല്ല. ഇപ്പോഴും എൻ്റെ നന്മയുടെ കാലത്തും എൻ്റെ സങ്കടത്തിൻ്റെ കാലത്തും എൻ്റെ സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ എൻ്റെ മുമ്പിൽ ഇപ്പം നിൽക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, ഈശോ. ഈശോയുടെ നിപ്പുണ്ട്, അത് മതി. അവൻ മുമ്പേ നടക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പം കൺമുമ്പിൽ കുഴിയാണ്, കൺമുമ്പിൽ ഇരുട്ടാണ്, ഒന്നും കാണുന്നില്ല. പക്ഷേ ഈ കുഴിക്കപ്പുറം, ഈ ഇരുട്ടിനപ്പുറം വാ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാൾ, ഈശോ. നമ്മളെങ്ങനെ തോറ്റു പോവും? നമ്മളെങ്ങനെ പുറകോട്ട് പോവും? നമുക്കെങ്ങനെ പുറകോട്ട് പോകാൻ പറ്റൂല. മുട്ടുകുത്തിയേക്കാം, നമ്മൾ എഴുന്നേക്കും. മുട്ടുകുത്തിയത് ഈശോയുടെ മുമ്പിലാണെന്നേ ഉള്ളൂ. നമ്മൾ ആരെങ്കിലും സഹായത്തിന് വേണ്ടി കൈനീട്ടിയേക്കാം, ഈശോയുടെ മുമ്പിൽ മാത്രം ആയിക്കൊള്ളുക. അങ്ങനെ ഈശോയുടെ മുമ്പിൽ കൈനീട്ടിയെങ്കിൽ, കൈ വിരിച്ചു പിടിച്ചെങ്കിൽ, ഒരാളുടെ മുമ്പിലും കൈ വിരിച്ചു പിടിക്കാനും കൈനീട്ടാൻ ഈശോ അനുവദിക്കില്ല. ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തിയാൽ മറ്റൊന്നിൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ ഈശോ നിന്നെ അനുവദിക്കില്ല. അതുകൊണ്ട് ഇടയൻ്റെ കുഞ്ഞാണെന്ന് ഓർത്തേക്കുക, തനിക്കുള്ളത് ഈശോയുടെ സ്വന്തമാണെന്ന് ഓർത്തേക്കുക, ഇറക്കി വിട്ടിട്ടുണ്ടെന്ന് ഓർത്തേക്കുക. ഈ ഇറക്കി വിട്ട ഈ ചലഞ്ച് സിറ്റുവേഷനാണ് നിന്നെ നീയാക്കി മാറ്റാൻ പോകുന്നത്, സ്ട്രോങ് ആക്കി മാറ്റാൻ പോകുന്നത്, ബോൾഡാക്കി മാറ്റാൻ പോകുന്നത് ഈ ചലഞ്ചിങ് സിറ്റുവേഷനാണ്. തോറ്റു പോകാൻ ഉള്ള ഒരു സാഹചര്യമൊന്നുമല്ല, പ്രതിസന്ധിയാണ് ചിന്തിക്കരുത്. പ്രതിസന്ധി ആണെങ്കിൽ തന്നെ ദിസ് ഇസ് ഗോയിങ് ടു മേക്ക് യു സ്ട്രോങ്, നിന്നെ സ്ട്രോങ് ആക്കി മാറ്റും. കാരണം മുമ്പിൽ ഒരാൾ നടപ്പുണ്ട്, അല്ലാണ്ട് നിന്നെ ചുമ്മാ തള്ളിവിട്ടിട്ട് നീ പൊക്കോ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈശോ അല്ല, ഞാൻ മുമ്പേ നടക്കുന്നുണ്ട്, നീ പുറകെ പോരുന്ന് പറയുന്ന ഈശോയാണ്. ഗച്ഛമന്തോട്ടത്തിൽ ഈശോ അനുഭവിച്ചത് എൻ്റെയും നിൻ്റെയും സങ്കടമാണ്. കുരിശിൽ വേദനിച്ചത് നമ്മുടെ സങ്കടങ്ങളാണ്. മുറിവേറ്റത് നമുക്ക് വേണ്ടിയാണ്. അവിടുത്തെ മുറിവിനാൽ, അവിടുത്തെ ക്ഷതങ്ങളാൽ, അവിടുത്തെ രക്തത്താൽ നമ്മൾ വിജയം പ്രാപിക്കും, സൗഖ്യം പ്രാപിക്കും. ഇതിനെല്ലാം അതിജീവിച്ച് ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ.